മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത യു പിയിൽ നിന്നുള്ള ബി എസ് പി എം പി ഹൃദേശ് പാണ്ഡേ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു. അംബേദ്കർ നഗർ എം പി ആണ് അദ്ദേഹം. പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത എം പിമാരിൽ ഒരാളായിരുന്നു ഈ ഹൃദേശ് പാണ്ഡേ. ഈ ഹൃദേശ് പാണ്ഡേയുടെ പിതാവ് രാകേഷ് പാണ്ഡേ യു പിയിലെ സമാജ്വാദി പാർട്ടി എം എൽ എ ആണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഹൃദേശ് ബി എസ് പിയിൽ നിന്നും രാജിവെച്ചതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. തുടർന്ന് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി യു പി ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക്കിൻ്റെ നേതൃത്വത്തിൽ ഹൃദേശ് പാണ്ഡേയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പാർട്ടി യോഗങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതായും നേതൃപരമായ തീരുമാനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നും പാർട്ടി അധ്യക്ഷ മായാവതിക്ക് അയച്ച കത്തിൽ ഹൃദേശ് പാണ്ഡേ വ്യക്തമാക്കി. എം പിമാർ തങ്ങളുടെ മണ്ഡലത്തെ ശരിയായി പരിഗണിച്ചോ എന്നും ജനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചോ എന്നും സ്വയം പരിശോധിക്കണമെന്ന് ഹൃദേശ് പാണ്ഡേയുടെ രാജിക്ക് പിന്നാലെ മായാവതി സോഷ്യൽ മീഡിയയായ എക്സിൽ കുറിച്ചു. അതേസമയം മറ്റൊരു ബി എസ് പി എം പി കൂടി പാർട്ടി വിട്ടേക്കുമെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ജൗൻപൂർ എം പി ശ്യാം സിംഗ് യാദവ് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ആഗ്രയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ ശ്യാം സിംഗ് യാദവ് പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം മറ്റൊരു എം പി ആയ ഡാനിഷ് അലി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം മോദിയുടെ ഉച്ചയൂണ് സർക്കാരത്തിൽ പങ്കെടുത്ത ഒരു എം പിയാണ് ബി ജെ പിയിൽ ചേർന്നതെന്നാണ്. ആ വിഷയമാണ് നമ്മുടെ വിഷയം. ഇയാളോടൊപ്പം സർക്കാരത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ ഊഴം എപ്പോഴാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ആർ എസ് പിയുടെ ഏക എം പിയും ദേശീയ നേതാവുമായ എൻ കെ പ്രേമചന്ദ്രൻ ഈ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം കൊല്ലത്തിൻ്റെ എം പിയാണ്. അദ്ദേഹത്തിൻ്റെ ഊഴം എപ്പോഴാണ് എന്നാണ് അറിയേണ്ടത്. പ്രേമചന്ദ്രന് നേരത്തെയും ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ട്. ഈ ഉച്ചയൂണ് സൽക്കാരത്തിൽ പങ്കെടുത്തത് മാത്രമല്ല, കഴിഞ്ഞ തവണ ബി ജെ പി വോട്ട് മറിച്ചാണ് കൊല്ലത്ത് ജയിച്ചതുപോലും. ഇപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ മതി പ്രേമചന്ദ്രനുമായിട്ടുള്ള ബന്ധം മനസ്സിലാകും. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ച പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ നിഷേധിച്ചിരുന്നു. പക്ഷേ ആ നിഷേധത്തിൽ തന്നെ ഒരു പന്തികേട് മണക്കുന്നുവെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിയിലേക്ക് ചാടുമെന്ന് തന്നെയാണ് മണ്ഡലത്തിലുടനീളം പ്രചാരണം നടക്കുന്നത്. അങ്ങനെ ചാടിയാൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പിക്കാമെന്നും പ്രചാരണമുണ്ട്. ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം എന്താ കഴിക്കുമോ? ശിഷ്ടകാലം മന്ത്രിയായി, കാലാവധി കഴിഞ്ഞ് മുൻമന്ത്രിയായി വിശ്രമിക്കാം. ആർ എസ് പിയിൽ നിന്നാൽ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പറ്റുമോ? പറ്റില്ല. കേന്ദ്രമന്ത്രിസ്ഥാനം പോയിട്ട് എം പി ആകാൻ പോലും പറ്റില്ല. ഇപ്പോൾ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വോട്ടുകളല്ലേ പ്രേമചന്ദ്രനെ കൊല്ലത്ത് വിജയിപ്പിക്കുന്നത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി കൊടി പിടിക്കും പ്രേമചന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെ വേണേലും പറയാം, ഉറപ്പില്ല.